ഞാൻ പറയില്ല. ആക്സിഡന്റ് ശേഷം രണ്ടു മാസമൊക്കെ റെസ്റ്റ് ആയിരുന്നു, ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഗെയിമിലൊക്കെ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് ആണെങ്കിലും അങ്ങനെ മത്സര ബുദ്ധിയോടെ ചെയ്യുന്ന ഒരാളല്ല. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഷിബിനെ, നമ്മൾ ഇന്ന് ഒരു പുതിയ ഒരു യാത്ര തുടങ്ങിയാണല്ലേ. ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മുടെ ഗെറ്റപ്പ് ഒക്കെ മാറി കേട്ടാ. അപ്പൊ നമ്മള് കഴിഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ നല്ല റെസ്പോൺസ് കിട്ടി. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ ബിഗ് ബോസ് കുടുംബം ഇല്ലേ, അപ്പൊ ആ കുടുംബത്തിലെ നമുക്ക് ഇപ്പൊ അറിയാലോ, നമുക്ക് ഇപ്പൊ എല്ലാ കണ്ടസ്റ്റന്റിനെ അറിയാം. അവരുടെയൊക്കെ വീടുകളിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവാണല്ലേ ഷിബിനെ. അവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവരുടെ കുടുംബങ്ങള്, അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ നാട്ടുകാര്, ഇവരുടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. അപ്പൊ നേരിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമുക്കറിയാം, ബിഗ് ബോസിൽ ആദ്യമേ കയറിയത് ആരായിരുന്നു? നമ്മുടെ നോബി ചേട്ടനാണ്. നോബി ചേട്ടന് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് റോസാപ്പൂ, ലാലേട്ടന്റെ കയ്യിൽ നിന്ന് റോസാപ്പ് വാങ്ങിച്ചിട്ട് നമ്മുടെ നോബിച്ചേനാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ നേരെ നോബിച്ചേന്റെ വീട്ടിലോട്ട് തന്നെയാണ് ഫസ്റ്റ് പോകുന്നത് അല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാം റെഡിയാക്കി സെറ്റ് ആയിരിക്കണം. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ കാട്ടിലൊക്കെ, ഇത് നമ്മൾ ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴയില് എടത്തു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മള് നോബിച്ചേന്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് അല്ലേ. പെഞ്ഞാറമൂടാണ് നോവിച്ചാന്റെ വീട്. അപ്പൊ നേരെ പെഞ്ഞാറമൂട് പോവാ, നോവിച്ചാന്റെ വീട്ടിലേക്ക് പോവാ. അതാണ് അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും കൂടിയിട്ട് ചെറിയൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. പറഞ്ഞോ. ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വളരെ ഉപകാരമായിരുന്നു. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ബിഗ് ബോസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് പോവാണ്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണോ, അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാൻ പോവാണ്. അപ്പൊ ഞങ്ങളെ കട്ട സപ്പോർട്ട് തരിക. അപ്പൊ നേരെ എന്തായാലും നമ്മുടെ നോബിച്ചേന്റെ വീട്ടിലേക്ക് പോവാണ്, നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാം. അപ്പൊ മച്ചന്മാരത്തെ, നമ്മൾ നോബിച്ചേന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്, നമ്മുടെ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതെ, ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇതേ ഈ കാണുന്ന ചെറിയ വഴിയിൽ ഇതിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ നോബിച്ചേന്റെ വീട് വരുന്നത്. അപ്പോൾ നമ്മളെ നോബിച്ചേന്റെ വീട് എങ്ങോട്ടേക്കാണെന്ന ഡീറ്റെയിൽ ഫുള്ള് തന്നെ നമ്മുടെ സലീമിക്കയാണ്. ഭയങ്കര സന്തോഷം. സലീമിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയർ പത്മിനിയിലുള്ളതാണ്, നമ്മുടെ നോബിച്ചേന്റെ സീരീസ് ആണ്. അവരെന്ന് പറഞ്ഞ ഒരു കൂട്ടുകുടുംബമാണ്. നമ്മുടെ പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് നമ്മൾ നോബിച്ചേന്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നോബിച്ചേന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന റൈറ്റിലുള്ള ഒരു വഴിയുണ്ടോ, ഈ വഴിയെ പോകുമ്പോഴാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ ഈ ലാസ്റ്റ് റോഡ് തീരുന്നത്, നമ്മുടെ നോബിച്ചേന്റെ വീടാണെന്ന് പറഞ്ഞത്. നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന വീട് ഇതാണ് നമ്മുടെ നോബിച്ചേന്റെ വീട്. അപ്പോൾ നമ്മളെന്തായാലും നോബിച്ചേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ നോബിച്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീട്. ഈ കാണുന്ന വീടാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത്. അതെ, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടി കിടപ്പുണ്ട്, കറുത്തൊരു ഹാരിയർ കിടപ്പുണ്ട്. അപ്പോ നേരെ നമ്മൾ ഗേറ്റ് തുറന്ന അകത്തേക്ക് ചെല്ലുകയാണ്. ആരാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോ നമുക്ക് വഴി പറഞ്ഞായിരുന്നു നമ്മുടെ നോബിച്ചേട്ടൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പൊ സലീമിക്ക വഴിയാണ് നമ്മൾ ഇവിടെ വന്നത്. എന്തായാലും അറിയാൻ പറ്റും. അപ്പൊ ഇതേ നമ്മൾ നേരെ നമ്മുടെ നോബിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് വീട്, നമ്മൾ പറഞ്ഞ പോലെ. അപ്പൊ നേരെ ഗേറ്റ് തുറക്കുക, അകത്തേക്ക് കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ വീട്. KL 16Y 1881 ഒരു ഹാരിയർ വണ്ടി കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ആരെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ മച്ചാമാരെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നോബിച്ചേന്റെ വീട്ടിലാണ്. ഇപ്പൊ നമ്മുടെ നോബിച്ചേന്റെ വൈഫ് ആരി ചേച്ചിയാണ് നമ്മളിപ്പോ ഉള്ളത്. ഭയങ്കര സന്തോഷം ചേച്ചി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേട്ടൻ നല്ലൊരു വലിയൊരു ഷോയ്ക്ക് കേറി, ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിയാണ്. എന്നും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നോബിച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ സത്യം പറയാൻ വാക്കുകളില്ല. കാര്യം അത്രക്ക് എന്താ പറയാ, നോബിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആണ് ആള്. നമ്മൾ എവിടെയെങ്കിലും വന്ന് ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ സാഡ് ആയിട്ടുള്ള ഒരു നിമിഷമാണെങ്കിൽ നോബിച്ചേട്ടൻ ഇങ്ങനെ വന്നാൽ നിൽക്കുമ്പോ ഒരു ചിരിയിലും നമ്മള് ഫുള്ള് ഫ്ലാറ്റ് ആണെന്നുള്ളതാണ് അല്ലേ. അത് ചേച്ചിക്ക് എത്ര മാത്രം അത് തോന്നിയിട്ടുണ്ട്? എനിക്കും
ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എന്താ പറയാ, വളരെ പോസിറ്റീവ് ആണ്. വീട്ടിലായാലും അങ്ങനെയാണ്. ഞാൻ ഒരു വിഷമിച്ചിരുന്നാലും പെട്ടെന്ന് ഞാൻ വിളിക്കുന്ന ചേട്ടനെയാണ്, കാരണം ഞാൻ വളരെ ഹാപ്പിയാണ് ആ ടൈമില്. അതെ അല്ലേ. പിന്നെ നോബി ചേട്ടൻ ബിഗ് ബോസിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ആ ഒരു സന്തോഷ നിമിഷം പങ്കുവെച്ചത്, ഇവിടെ വന്ന് എങ്ങനെയാണ് ആദ്യമേ എങ്ങനെ ചേച്ചിട്ട് പറഞ്ഞത്? എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ലതല്ലേ, നല്ല പ്രോഗ്രാം അല്ലേ, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും പറ്റിയോ, വേറെ ടെൻഷൻ ഒന്നും വേണ്ട, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഓക്കെ ആക്കിക്കോളാം. അപ്പൊ പുള്ളിക്ക് ഞാൻ കൂടുതൽ സപ്പോർട്ട് എടുത്തു. പ്രത്യേകിച്ച് അങ്ങനെ പോകുന്ന ഇതില് ഇവിടെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങള് ഷൂട്ടിന് പോകാറുള്ളതുകൊണ്ട് ഓൾറെഡി ഒരുപാട് ഒരു മാസത്തൊക്കെ ഷൂട്ടിന് പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ശീലമാണ്. ശീലമാണ്. എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു കൊച്ചു മോൻ കൂടെ ഉണ്ട് ചേച്ചിക്ക്. അപ്പൊ ചേച്ചി എന്റെ ധ്യാനല്ലേ പേര്? ആളെന്തി? കരോട്ട ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ഓക്കെ. അപ്പോ നോബിച്ചേട്ടൻ ഇപ്പൊ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ, അവര് ഫോണൊക്കെ ഫുള്ള് ലോക്കാണ്. പിന്നെ എന്താണ് ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നോബിച്ചേട്ടൻ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. ഒന്നും ഒരു എന്താണ് അതാണ് ചെയ്യുന്നത്, ഒന്നും പ്രത്യേകിച്ച് ഒരു ഒരു പ്ലാനിലൂടെ ചെയ്യുക അല്ല മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഇതായിട്ടൊന്നും അല്ല. ചേട്ടൻ എന്ത് തോന്നുന്നു അതാണ് ആ സ്പോട്ടിൽ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്, അതാണ് ചേട്ടൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോ എന്ത് തോന്നുന്നു ഇത്രയും കണ്ടിട്ട്, എപ്പിസോഡുകൾ കണ്ടിട്ട്? കുഴപ്പമില്ല, ചേട്ടൻ എന്താണോ അതാണ് അവിടെ ചേട്ടൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ചേട്ടൻ ക്യാരക്ടറിലൊന്നും എനിക്ക് മാറ്റം തോന്നിയിട്ടില്ല. അപ്പം ഗെയിമിലൊക്കെ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ടാണെങ്കിലും അങ്ങനെ മത്സര ബുദ്ധിയോടെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പം ശരിയായിക്കോളും. ശരിയായിക്കോളും. എന്തായാലും നമ്മുടെ നോബി ചേട്ടൻ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന. അത് തന്നെ നടക്കും. ഫസ്റ്റ് തന്നെ വാങ്ങിച്ചോണ്ട് വരും. അപ്പോ അങ്ങനെ ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ നോബി ചേട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്തായിരിക്കും? ഒരു ചുമ്മാ ഇതിന് വേണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്തായാലും നിൽക്കാൻ പറ്റുന്നിടത്തോളം അന്ന് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നോ ചേച്ചി? ഞാൻ പോയിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം ചേച്ചി. അപ്പൊ നോബിച്ചേന്റെ വീട്, അപ്പോ നമുക്കൊന്ന് അകത്തേക്ക് കയറി കാണാമല്ലോ. ഉറപ്പായിട്ട് നമ്മൾ നോബിച്ചേന്റെ വീടിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് ചേച്ചിയുടെ അപ്പം. ബാ ചേച്ചി. നമ്മള് നോബിച്ചേന്റെ വീടിന്റെ അകത്തേക്ക് കയറാണ്. അപ്പൊ ഞാൻ നോബിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ ചോദിക്കാനുണ്ടോ. നമ്മള് കഴിഞ്ഞ ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം. അത് കല്യാണത്തിന് മുമ്പായിരുന്നല്ലേ? അതിനുശേഷം ഞാനും ചേട്ടനുമായിട്ട് കാണുന്നതും ബാക്കി ഒരാളുണ്ടാവും. അതിനുശേഷം കല്യാണമല്ല. അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആക്സിഡന്റ് പറ്റിയ ശേഷം 2 മാസമൊക്കെ റെസ്റ്റ് ആയിരുന്നു, ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. കാലിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങള് ലവ് മാരേജ് ആയിരുന്നു കേട്ടു അന്ന്. അത് അത് എന്താ പ്രത്യേകിച്ച് നോബിച്ചേട്ടനാണ് ആദ്യം പറഞ്ഞത്? അതെ ചേച്ചി. രണ്ടുപേർക്കും പരസ്പരം സ്നേഹമുണ്ട്. എന്റെ വീട്ടില് അറിഞ്ഞിട്ടില്ല, ചേട്ടന്റെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങള് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അടിപൊളി. എന്തായാലും സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മൾ നോബിച്ചേട്ടൻ വീട്ടിലെ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പൊ ചേച്ചി ഇതാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ വീട്. അതാണ് ഉള്ളത്. ഇതൊക്കെ നോബിച്ചേട്ടന് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ ബെസ്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു നിമിഷം ബെസ്റ്റ് ട്രോഫി എങ്ങനെ? എനിക്ക് തോന്നുന്നു ഇതില് ഒരുപാട് കൂടുതലുള്ളതെല്ലാം ബെസ്റ്റ് ആണ്. പുലിമുളികന്റെ 100 കോടി അപ്പോഴുണ്ടായിരുന്നത് അതൊക്കെ വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ. നമ്മുടെ പുലിമുരുകന്റെ 100 കോടി ക്ലബിൽ കയറിയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെയാ. ഇത് ആഡിറ്റു അല്ലേ? ആഡിറ്റു അതിന്റെ ഒരു ഇതിലുള്ള ട്രോഫി. പടമൊക്കെ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യണാണ്. നമ്മുടെ ടമാർ പടാറിലെ 365 days. അത് എന്താ സംഭവം അതിലുണ്ടായിരുന്നു? ഓ അങ്ങനെ. ഒരു ക്വസ്റ്റ്യാണ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുക. അപ്പൊ സംഭവം വെച്ചാൽ നമ്മുടെ നോബിച്ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്.
അല്ല ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാം അന്ന് ഒന്ന് ഗെസ് ചെയ്യാവ അത് ഓക്കെ 1900 ഓക്കെ ഞാൻ പറയട്ടെ 1985 അല്ല ശരിയല്ലേ ഓക്കെ ചുമ്മാ ചോദിച്ചതാട്ടോ നാശിക്കഴിച്ചു അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ നോബിച്ചാന്റെ വീടെന്ന് പറഞ്ഞു മച്ചാൻ മാരെ എന്തായാലും നമ്മുടെ നോബിച്ചാന്റെ വീട്ടിലാണുള്ളത് ഭയങ്കര സന്തോഷം നോബിച്ചാന്റെ വൈഫാണ് ആര്യ ചേച്ചിയാണ് അപ്പൊ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോബിച്ചാന്റെ സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക അല്ലെ നമ്മുടെ എന്താ പറയാൻ വാക്കുകളില്ല കാരണം അത്രത്തോളം നമുക്കറിയാം കോമഡി സ്റ്റാർസിലൂടെയും ഒക്കെ വളർന്നു വന്ന് നമ്മൾ എപ്പോഴും ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നോബിച്ചാന്ന് നമുക്കറിയാം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല പുള്ളി എന്തെങ്കിലും നമുക്കൊരു ടെൻഷൻ ആണ് പുള്ളി വന്ന് ഇങ്ങനെ വന്നിങ്ങനെ ചിരിക്കുക നമ്മള് അപ്പൊ എല്ലാം മറക്കുക എന്നുള്ളതാണ് അതാണ് നോബിച്ചാന്റെ പ്രത്യേക കഴിവ് പിന്നെ റിയൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുള്ളി പുള്ളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതാണ് ആ നോബിച്ചാന്റെ വിജയം എന്ന് പറഞ്ഞാല് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമ്മൾ ആര്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ നോബിച്ചാന്റെ വീട് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഇത്രയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോബിച്ചാന്റെ പ്രീമിയർ പാർട്ണറുടെ കാര്യം അപ്പൊ അത് ഇത്ര നാൾ ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോബിച്ചേട്ടനാണോ ആദ്യം മുന്നിൽ നിന്നത് നമ്മള് എന്തായാലും അവരുടെ ഒപ്പം അവരുടെ അങ്ങോട്ടൂടെ പോകുന്നുണ്ട് നോബിച്ചേട്ടന്റെ വേറൊരു കുടുംബമാണ് ഇവരെല്ലാവരും ഒരു കുടുംബമാണ് കൂട്ടുകുടുംബമാണ് ആ കൂട്ടുകുടുംബത്തിൽ കൂടെ നമ്മുടെ നോബിച്ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അറിയാനും വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഉടൻ തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നോബിച്ചേന്റെ വീട്ടിലെ ആര്യ ചേച്ചിയുടെ ഒപ്പമാണ് ഭയങ്കര സന്തോഷം ചേച്ചി അപ്പൊ മറ്റൊരു കാഴ്ച മറ്റൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നവരേക്ക് ഞങ്ങൾ പോവുകയാണ് വീണ്ടും വരുന്നവരേക്കും ചേച്ചി എത്താറ്